നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം വി ഗോവിന്ദൻ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തോ വലിയ ഒരു വിജയം കൈവരിച്ചതിന്റെ സന്തോഷവും ആഹ്ലാദവുമാണ് എം വി ഗോവിന്ദന്റെ മുഖത്ത് കാണാനാകുന്നത്. സംഭവം വേറൊന്നുമല്ല, ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതാണ് ഗോവിന്ദന്റെ ആശ്വാസത്തിന് കാരണം. പക്ഷേ ദിവ്യയെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ചില വാദങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഗോവിന്ദൻ എത്തിയിരിക്കുന്നത്. നാടകം കളിക്കാൻ ഗോവിന്ദനേക്കാൾ മികച്ച ഒരു ആള് ഈ സി പി എമ്മിൽ വേറെ ഉണ്ടാകില്ല. വീണ്ടും വന്ന് നിന്ന് തള്ളിയിട്ടുണ്ട്, ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന്. പി പി ദിവ്യയെ സി പി എമ്മിന്റെ എല്ലാ ചുമതലകളിൽ നിന്ന് നീക്കിയ നടപടിയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എം വി ഗോവിന്ദൻ. കേഡറെ കൊല്ലാനല്ല, തിരുത്താനാണ് നടപടി സ്വീകരിച്ചത്. ദിവ്യ സി പി എം കേഡറാണ്. ദിവ്യയ്ക്ക് ഒരു തെറ്റുപറ്റി, ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും. ദിവ്യക്കെതിരായ നടപടികൾ ജില്ലാ കമ്മിറ്റി എടുക്കും. അതിനെക്കുറിച്ച് ജില്ലാ കമ്മിറ്റി തന്നെ വിശദീകരിക്കും. തുടക്കം തൊട്ടേ എ ഡി എമ്മിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന നിലപാട് സി പി എം സ്വീകരിച്ചിരുന്നു. കോടതിയിൽ എ ഡി എമ്മിനെതിരെ പറയുന്നത് ദിവ്യയുടെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്, അത് പാർട്ടി നിലപാടല്ല എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ദിവ്യയുടെ അടുത്ത് ഇനിയും പാർട്ടി നേതാക്കൾ പോകും. അവർ ഇപ്പോഴും പാർട്ടി കേഡർ തന്നെയാണെന്നും എം വി ഗോവിന്ദൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗമാണ് പി പി ദിവ്യയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താൻ തീരുമാനിച്ചത്. രാത്രി ഓൺലൈനായി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിന് അംഗീകാരം നൽകുകയായിരുന്നു. നിയമ പോരാട്ടം തുടരുമെന്ന് ആത്മഹത്യ ചെയ്ത എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയായിരുന്നു മഞ്ജുഷയുടെ ഈ പ്രതികരണം. ജാമ്യം കിട്ടില്ലെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട്. ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നാണ് ദിവ്യയുടെ അഭിഭാഷകൻ വിശ്വൻ പറഞ്ഞത്. എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് സന്തോഷം പ്രകടനം ഉണ്ടാകാതിരിക്കാൻ എം വി ഗോവിന്ദൻ അങ്ങ് കടിച്ചു പിടിക്കുകയായിരുന്നു. എന്നിട്ടാണ് ദിവ്യയ്ക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നത്. ദിവ്യയ്ക്കൊരു തെറ്റുപറ്റി, അത് തിരുത്തുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത തെറ്റിനെ ഇവർ നിസ്സാരവൽക്കരിക്കുകയാണ്. അല്ലെങ്കിലും സി പി എമ്മിന് ഒരു ജീവൻ എടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. 51 വെട്ടൊക്കെ ഇവർക്ക് വെറും നിസ്സാരമാണ്. പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി ഒരാളുടെ ജീവൻ എടുക്കാൻ കഴിവുള്ളവരാണ് ഇത്. എന്നിട്ട് വന്ന് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇളിച്ചു കാണിക്കും. അത് കാണുമ്പോഴാണ് നമ്മളുടെ സകല കൺട്രോളും തെറ്റിപ്പോകുന്നത്. വീണ്ടും വീണ്ടും നേതാക്കളെല്ലാം ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിന് പിന്നാലെ തന്നെ നേതാക്കളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ക്യാപ്സൂളുകളുമായി. പ്രധാനപ്പെട്ട ക്യാപ്സൂളാണ് ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന്. എന്നിട്ട് ഇപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഇവർ വേട്ടക്കാരെ കെട്ടിപ്പിടിക്കുകയാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രഹസനങ്ങൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും കണ്ണൂരിലെ ഒരു നേതാവിനെ തൊട്ടാൽ, അത് കൂട്ടത്തിലുള്ളവർ തന്നെ ആയാലും, അതങ്ങ് തെക്കോട്ടുള്ള ജില്ലയിലെ സി പി എമ്മുകാരാണെങ്കിലും സൂക്ഷിച്ചോ എന്നുള്ള ഒരു മറുപടിയാണ് ഇതിലൂടെ ഇവർ കൊടുക്കുന്നത്. ഞങ്ങളുടെ കണ്ണൂരിലെ ഒരു നേതാക്കളെയും കൈവയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. കൊള്ളാം, വളരെ നല്ലതാണ് ഗോവിന്ദ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.